ഇടുക്കിയിൽ 6000 ഏക്കർ കൃഷിഭൂമി പരിസ്ഥിത ലോല മേഖലയായി പ്രഖ്യാപിച്ചതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ്. സംസ്ഥാന സർക്കാരിന്റെ നിരുത്തരവാദപരമായ നിലപാടാണ് പുതിയ നീക്കത്തിന് പിന്നിലെന്നാണ് ആരോപണം. ഇഎസ്ഐ കരട് വിജ്ഞാപനം തിരുത്താൻ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് ഉടൻ ശുപാർശ നൽകണമെന്നാണ് നേതാക്കളുടെ ആവശ്യം. 2016 ഇഎസ്എ കരട് വിജ്ഞാപനത്തിൽ ഇടുക്കിയിലെ 336 ഏക്കർ കൃഷിഭൂമിയാണ് പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ കഴിഞ്ഞ 13 കരട് വിജ്ഞാപനം പുതുക്കിയപ്പോൾ ഇത് 6008 ഏക്കർ കൃഷിഭൂമിയായി ഉയർന്നു. വാഗമൺ, ഇടുക്കി, അറക്കുളം തുടങ്ങിയ 6 വില്ലേജുകൾ ഏതാണ്ട് പൂർണ്ണമായും ഇഎസ്എ പരിധിയിലായി. പട്ടയഭൂമി പരിസ്ഥിതി ലോല മേഖലയായതോടെ ഭാവിയിൽ ഇവിടെ വീട് വയ്ക്കാനോ ചെറിയ കടമുറി പണിയാനോ പോലും തടസ്സമുണ്ടാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. സർക്കാരിന്റേത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന ഭരണകൂട ഭീകരതയെന്ന് എംപി ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി. ഇപ്പോൾ ഉപ്പുതറ, വാഗമൺ, ഇടുക്കി, അയ്യപ്പൻ കോവിൽ, കഞ്ചിയാർ, അറക്കുളം 6 പഞ്ചായത്ത് പൂർണ്ണമായും ഈ ഇക്കോ സെൻസിറ്റീവ് സോണിൽ വരികയാണ്. ഇപ്പോൾ ഇത് 8800 സ്ക്വയർ കിലോമീറ്ററിലേക്ക് വളർന്ന് വികസിച്ചപ്പോൾ ഈ ഇക്കോ സെൻസിറ്റീവ് സോൺ എന്നുള്ളത് ഏരിയ വന്നപ്പോൾ 6 വില്ലേജുകൾ പൂർണ്ണമായി ഇക്കോ സെൻസിറ്റീവ് സോണായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇത് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. ഇത് ഉദ്യോഗസ്ഥ കൃത്യവിലോപത്തിൻ്റെ പേരിൽ വന്ന ഒരു കാര്യമാണ്. ആ ഉദ്യോഗസ്ഥ കൃത്യവിലോപത്തെ ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെൻറ് ശ്രമിക്കുന്നത് പ്രതിഷേധകരമാണ്. ഇത് നടപ്പിലാക്കിയാൽ ഇതൊരു ഭരണകൂട ഭീകരതയായി തന്നെ കാണേണ്ടി വരും. അപ്പോൾ ഇടുക്കി ജില്ലയിൽ ഞാൻ ഒറ്റ വാക്കിൽ ആരോപിക്കുകയാണ്, ഇടുക്കി ജില്ലയിൽ ഇക്കോ സെൻസിറ്റീവ് സോൺ 88.238 സ്ക്വയർ കിലോമീറ്ററായി നിജപ്പെടുത്തുന്നത് ഭരണകൂട ഭീകരതയാണ്. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇഎസ്ഐ മേഖലയുടെ പരിധി കൂട്ടിയതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. തീരുമാനമെടുക്കും മുൻപ് ജില്ലയിലെ ജനപ്രതിനിധികളുമായി വനം പരിസ്ഥിതി മന്ത്രാലയം ചർച്ച നടത്തിയിട്ടില്ല. പട്ടയഭൂമിയിൽ തന്നെ ജനങ്ങളെ കുടിയിറക്കുന്ന നടപടി തിരുത്താൻ സർക്കാർ തയ്യാറാകണം. ഒക്ടോബർ 13 വരെ കരട് വിജ്ഞാപനത്തിൽ തിരുത്തൽ നിർദ്ദേശിക്കാൻ കേന്ദ്രം സമയം അനുവദിച്ചിട്ടുണ്ട്. തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. റിപ്പോർട്ട്, ഇടുക്കി.